ഹലോ, ഇത് കണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇത് പുട്ടാണെന്ന്. പക്ഷെ ഇതൊരു സാധാരണ പുട്ടല്ല, ഇതാണ് നൂൽപുട്ട്. ഇടിയപ്പപ്പുട്ട്, നൂൽപുട്ട് അങ്ങനെയൊക്കെ പറയും. നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പം ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും അതുപോലെ ബീഫ് വരട്ടിയത്, ബീഫ് കറി, മട്ടൻ വരട്ടിയത്, മട്ടൻ കറി, ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റുമാണ്. എപ്പോഴും നമ്മൾ ഒരേപോലെ പുട്ടുണ്ടാക്കുന്നത് ഇതുപോലെ ഒരു വെറൈറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം ഇല്ല കേട്ടോ. പണ്ടൊക്കെ ഈ ഒരു അച്ചിലാണ് ചെയ്യുക. ഇത് എൻ്റെ തറവാട്ടിലെ അച്ചാണിത്, ഒരു ഓടിൻ്റെ ഒരു പീസാണിത്. അപ്പോൾ ഇതിൽ ആ മുകളിൽ കാണുന്ന ആ രണ്ട് ബോളില്ലേ, അതിങ്ങനെ തിരിക്കുക. പടിയിൽ മാവ് വെച്ചിട്ട് അത് തിരിക്കുമ്പോൾ അടി നല്ല ഇതിൻ്റെ അച്ചൊക്കെ വളരെ തിന്നൂല് കിട്ടും. അപ്പോൾ നല്ല രസമാണ്, ഇടിയപ്പം ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്തുള്ള സാധാരണ ഉള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇടിയപ്പപ്പുട്ടാണ്. ഇടിയപ്പപ്പുട്ട്, നൂൽപുട്ട് അങ്ങനെയൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാറ്റമുണ്ട്, പുട്ടിലേക്കുള്ളൊരു മാറ്റമുണ്ട്. അതൊരു ചെറിയൊരു വ്യത്യാസമായിട്ടുള്ളതാണ്. അപ്പം അത് വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഇത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി നല്ല ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് തേങ്ങ ചെരവിയത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പൊടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനായിട്ടിത് ഒരു കപ്പ് അരിപ്പൊടിയാണ്. ഇതിലേക്ക് ഇടിയപ്പത്തിന് ഒരു 1¼ കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പൊടി ഇട്ടിട്ടുണ്ട്. ഇത് വേഗം ഒന്ന് ഇളക്കി കൊടുക്കാം. പത്തിരിക്ക വാട്ടുന്ന പോലെ നമുക്ക് വാട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ടാണ് പൊടി ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി, വാട്ടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് അല്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടാറിയിട്ടുണ്ട്, ഇത് കുഴച്ചെടുക്കാം. പിഴിയാൻ എളുപ്പത്തിന് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യണ്ടോ. തിരിക്കൊന്നും കുഴക്കുന്ന പോലെ അത്ര കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പിഴിഞ്ഞെടുക്കാം. ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഞാൻ ചില്ലിട്ടിട്ടുണ്ട്, കണ്ടു. ഇനി മാവ് ഇല്ല, ഞാൻ ഒട്ടും പിന്നെ വേറെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അധികം ലൂസാവേണ്ടത് പുട്ടുണ്ടാക്കാനല്ലേ. ഇനി പ്ലേറ്റിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കാം. അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ പിഴിഞ്ഞിടാം, ഒരു ലെയർ ഇങ്ങനെ പിഴിഞ്ഞിടാം. മേലേക്ക് മേലേക്ക് ആവരുത്, ഒരു ലെയർ ഇതിന്റെ പിഴിയാ. എന്നിട്ട് ഇതിന്റെ മേലേക്ക് കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഇത് കണ്ടു, ഇങ്ങനെ കിട്ടി. ഇതോടെ സൈഡിൽ മാറ്റി വെക്കുക. ഇനി വീണ്ടും ഈ പൊടിയിലേക്ക് ബാക്കിയുള്ള ചെയ്യാം. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖം, നമുക്കിങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. ഒരാളിങ്ങനെ പൊടി വിതറാനും ഒരാൾ പിഴിയാനും ഉണ്ടെങ്കിൽ വേഗത കഴിയും.
പുഡിംഗ് ഇങ്ങനെ പടഞ്ഞു കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു അച്ചിലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നല്ല വിട്ടി വിട്ടി കിടക്കും. ഇനി അടുത്തത് ഫില്ല് ചെയ്യാം. ഓ, ഇടിയപ്പം എല്ലാം പിഴിഞ്ഞു കഴിഞ്ഞു കണ്ടോ. നല്ല ഇടയിലിടയിൽ ഇങ്ങനെ പൊടി ഇട്ടതുകൊണ്ട് നല്ല വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മേജർ പണി കഴിഞ്ഞു. ഇനി പുട്ടുണ്ടാക്കുന്ന പോലെ ചെയ്താൽ മതി. ഇത് കുറച്ചിട്ട് പിന്നെ തേങ്ങ ഇട്ട് പിന്നെ ഇത് അങ്ങനെ പുട്ടുണ്ടാക്കുന്ന പോലെ. ഗസ്റ്റിനെയൊക്കെ വിളിക്കുമ്പോൾ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമുക്ക് ഇത് തയ്യാറാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് ഇതുപോലുള്ള ഒരു ഡബയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടാവാതിരുന്നോളൂ. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് പുട്ടുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ചൂടോടുകൂടെ കഴിക്കാം. ഇപ്പം ഇത് ഞാനൊരു ഡബയിലേക്ക് മാറ്റുകയാണ്. ഇതിൽ കുറച്ച് പൊടിയുണ്ട്. വേണമെങ്കിൽ ഒരു കണ്ണകലുള്ള അരിപ്പയിൽ നമുക്കിങ്ങനെ ഒന്ന് ഇതിട്ടിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ ആ എക്സസ് പൊടികൾ പൊയ്ക്കോളും. പക്ഷേ ഞാൻ ഇങ്ങനെ പൊടിയോട് കൂടെ തന്നെ കുറച്ച് പൊടിയുള്ളൂ അന്ന് വിട്ട് വിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതോട് കൂടെ തന്നെയാണ് ഇടുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. നമ്മളിത് ഉടനടി തയ്യാറാക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തലേദിവസത്തേക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ പൊടി കുറച്ച് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൊടിയോട് കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡബയിലാക്കി വെക്കാം. അതല്ല, ഇപ്പോൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കണ്ണകലുള്ള അരിപ്പയിൽ ഈ ഇടിയപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അരിച്ചാൽ ആ എക്സസ് പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ നൂലപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കും. കണ്ടോ, അടിയിൽ കണ്ടോ ആ എക്സസ് പൊടിയിൽ നിന്ന് ഇങ്ങനെ പോയി കിട്ടും. കണ്ടോ, ഇത്രയും പൊടി ഉണ്ടായിരുന്നു. പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. പുട്ട് കണയിൽ ചില്ലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കാം. വെള്ളം തളിച്ചിട്ടിട്ട് അത് വെച്ച് കൊടുക്കാം. ആവി വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മൾ ആവി ഒളിക്കണം കേട്ടോ. ആവി വന്നിട്ടുണ്ട്. രണ്ട് മിനിറ്റ് കൂടെ ആവി നന്നായിട്ട് വന്നോട്ടെ. മിനിറ്റ് നേരം കൂടെ ഒന്ന് ആവി നന്നായിട്ടൊന്ന് വന്നോട്ടെ. വന്ന ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ. തുടക്കക്കാർക്ക് പറഞ്ഞിരുന്നാണ് ആവി വന്ന ഉടനെ എടുക്കരുത്, അപ്പം മുകളിലൊന്നും ശരിക്ക് വന്നിട്ടുണ്ടാവില്ല. ഇത് എടുക്കാം. ഇനി അടുത്തത് ചെയ്യാം.
ഇടിയപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും കൂടെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കണ്ട അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു വെറൈറ്റി ഒരു പുട്ടാണിത്. പുട്ടന്നെ ഒരുപാട് തരം ഉണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി, അതിലൊരു തരം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ഒക്കെ പറയാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.